ഹായ്, ഞാൻ ഷിബു ജെയിംസ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്ത ആയിരക്കണക്കിന് ആളുകളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയേണ്ടത് എൽ പി യു പി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്നതാണ്. കൃത്യമായി പറയാൻ കഴിയില്ല എന്നതായിരുന്നു എല്ലാവർക്കും ഞാൻ നൽകിയ മറുപടി. കാരണം രണ്ടു കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത്. നിലവിൽ വരാൻ പോകുന്ന ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തുന്നു എന്നതും പരീക്ഷ എഴുതിയ ആളുകൾ എത്ര മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതും. ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏറ്റവും അവസാനത്തെ ആളുടെ മാർക്കാണ് കട്ട് ഓഫായി തീരുമാനിക്കുന്നത്. എങ്കിൽ പോലും വീണ്ടും വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഏറ്റവും അധികം ആശങ്കയുള്ള ഒരു വിഷയമാണ് അതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കട്ട് ഓഫ് കണ്ടെത്താനായി ഒരു ക്യാമ്പയിൻ നടത്താം എന്നൊരാലോചന വന്നു. ആദ്യമായി എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാതു സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചുരുക്കം ചില ജില്ലകളിലെങ്കിലും ജില്ലാതലത്തിൽ ഈ പ്രോസസ് നടത്തിക്കഴിഞ്ഞു. പക്ഷേ പരീക്ഷ എഴുതിയതിൽ പകുതിയോളം ആളുകളെ മാത്രമേ പലർക്കും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. 2020 എൽ പി യു പി പരീക്ഷ എഴുതിയ മുഴുവൻ ആളുകളെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ കട്ട് ഓഫ് നമുക്ക് തന്നെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് പൂരിപ്പിക്കുക എന്നതാണ്. 6 ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-ാമത്തെ ചോദ്യം, ഉദ്യോഗാർത്ഥിയുടെ പേര്, അത് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2-ാമത്തെ ചോദ്യം, പരീക്ഷ എഴുതിയ ജില്ല ഏത് എന്നതാണ്. അതൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. 14 ജില്ലകളുടെയും പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷ എഴുതിയ ജില്ല അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. 3-ാമത്തെ ചോദ്യം, പരീക്ഷ എഴുതിയ വിഭാഗം ഏത് എന്നതാണ്. അതും ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. എൽ പി എസ് എ എന്നും യു പി എസ് എ എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ചില ആളുകൾ എൽ പിയും യു പിയും എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ രണ്ടും പ്രത്യേകം പ്രത്യേകം ചെയ്യുക. അതായത് ഒരെണ്ണം ചെയ്ത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം അടുത്തത് ചെയ്യുക. 4-ാമത്തെ ചോദ്യം, ഹോൾ ടിക്കറ്റ് നമ്പർ ആണ്. അതവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ജെന്യൂൻ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോൾ ടിക്കറ്റ് നമ്പർ കൂടി ചോദിച്ചിട്ടുള്ളത്. 5-ാമത്തെ ചോദ്യം, സംവരണ വിഭാഗമാണ്. സംവരണമില്ലാത്തവർ ആദ്യത്തെ ഓപ്പൺ കോമ്പറ്റീഷൻ സെലക്ട് ചെയ്യുക. സംവരണമുള്ളവർ നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ ഉൾപ്പെടുന്നത് അത് സെലക്ട് ചെയ്യുക. സംവരണമുള്ളവർക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞാലും മെയിൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലെങ്കിലും ഉൾപ്പെടാൻ കഴിയും. അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6-ാമത്തെ ചോദ്യം, ലഭിച്ച മാർക്കാണ്. മാർക്ക് ഒരു റൗണ്ട് ഫിഗറായി തന്നെ കൊടുക്കുക. ഉദാഹരണത്തിന് 61.3, 61.6 എന്നിങ്ങനെ മാർക്ക് വന്നിട്ടുള്ളവർ 61 എന്ന് ടൈപ്പ് ചെയ്യുക. 3 ദിവസമാണ് ഈ ക്യാമ്പയിന്റെ സമയം. ഇന്ന് 6/2/2021 വൈകിട്ട് 6 മണിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുകയാണ്. അതുമുതൽ 3 ദിവസം, 9/2/2021 വൈകിട്ട് വരെയാണ് സമയം. അതുവരെ കിട്ടുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്ത് തൊട്ടടുത്ത ദിവസം 10/2/2021 വൈകിട്ട് 6 മണിക്ക് ഇക്കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്ര എന്ന ഒരു ഏകദേശ വിവരം നൽകാനായിട്ട് കഴിയും. പരീക്ഷ എഴുതിയ മുഴുവൻ ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. എല്ലാവരും ഈ ക്യാമ്പയിന്റെ ഭാഗമാവുക. പലർക്കും ഏറെ ആശങ്കയുള്ള ഒരു മേഖലയാണ് കട്ട് ഓഫ് എത്രയാകും എന്നുള്ളത്. അത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് എല്ലാവരും കൂട്ടായി ഈ യജ്ഞത്തിന്റെ ഭാഗമാകാനായിട്ട് പരിശ്രമിക്കുക. തൊട്ടു മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
പി എസ് സിയുടെ മുന്നിൽ സർക്കാരിന് മുന്നിൽ നമ്മുടെ നിവേദനങ്ങൾ നമ്മൾ എത്തിക്കാവുന്നതിൻ്റെ പരമാവധി എത്തിച്ചു കഴിഞ്ഞു. ഇനി ഒരു 15 ദിവസത്തേക്ക് പി എസ് സിക്ക് ഒരല്പം സ്വസ്ഥത നൽകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിലൂടെ എത്രയും വേഗം നമ്മുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ പൂർത്തിയാക്കുന്നതിന് പി എസ് സിക്ക് കഴിയട്ടെ. അർഹരായ മുഴുവൻ ആളുകൾക്കും ജോലി ലഭിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആർക്കെങ്കിലും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത്തരക്കാർ ഇതിന്റെ തുടർന്നുള്ള ഭാഗം കൂടി കാണുക. എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഗൂഗിൾ ക്രോമിലേക്ക് വരികയും സ്റ്റേറ്റ് ലെവൽ സർവേയുടെ ഫോം ഓപ്പൺ ആവുകയും ചെയ്യും. സ്റ്റേറ്റ് ലെവൽ സർവേ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യത്തേത് ഉദ്യോഗാർത്ഥിയുടെ പേര്. അവിടെ ഞാൻ എൻ്റെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാമത്തേത് പരീക്ഷ എഴുതിയ ജില്ല. അതൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. നമുക്ക് ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതിയത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായി പരീക്ഷ എഴുതിയ വിഭാഗം, രണ്ട് വിഭാഗമാണ്, ഞാനിവിടെ യു പി എസ് എ സെലക്ട് ചെയ്യുന്നു. അടുത്ത ഹോൾ ടിക്കറ്റ് നമ്പർ, അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. അടുത്തതായി സംവരണ വിഭാഗം, അതുമൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്, ഞാൻ ഓപ്പൺ കോമ്പറ്റീഷൻ കൊടുത്തു. അടുത്തതായി ലഭിച്ച മാർക്ക്, ഞാനിവിടെ 50 മാർക്ക് എന്ന് കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ സബ്മിറ്റ് എന്ന് വരും. സബ്മിറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണമെങ്കിൽ വ്യൂ ആക്യുറസി കൊടുക്കാം. ചെയ്ത വിവരങ്ങൾ ഒരു തവണ കൂടി വരും നമുക്ക്. പക്ഷേ അത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആർക്കെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. ചിലർക്ക് ഗൂഗിൾ ഫോം ഓപ്പൺ ആവില്ല. ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യുക. ചിലർ മൊബൈൽ ഫോണിൽ ഇമെയിൽ ഐ ഡി കൊടുത്ത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കും ഒരുപക്ഷെ ചിലപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിൽ നിങ്ങളൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയോ പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്ത് ഇതിൽ സൈൻ ഇൻ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.